കൃത്യതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു. ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 4:17. നിത്യജീവിതത്തിൽ ആഹാരം അത്യാവശ്യമാണ്. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് ദുഷ്ടന്മാർ ഉപജീവിക്കുന്നു എന്നാണ് സദൃശ്യവാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. രാത്രിയിൽ ഉറക്കമില്ലാതെ അവർ ചിന്തിച്ച് മെനയുന്ന പ്രവൃത്തികൾ, മോഹത്തോടെ പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ, മറ്റുള്ളവരെ ഇല്ലാതാക്കി സ്വരൂപിക്കുന്ന സമ്പാദ്യങ്ങൾ, തീർച്ചയായും ദുഷ്ടത അവരുടെ ഉപജീവന മാർഗമായി മാറുന്നു. ഇന്നത്തെ ലോകത്തിൽ ഈ ഉപജീവന മാർഗം വളരെ പ്രചാരത്തിലായിരിക്കുന്നു. അർത്ഥമില്ലാത്ത വ്യാജവാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് രാവിലെ മുതൽ രാത്രി വരെ ഊതി വീർപ്പിക്കുന്ന വാർത്താമാധ്യമങ്ങൾ, വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ആകർഷിച്ച് അടിമകളാക്കുന്ന സീരിയലുകളും കുട്ടിക്കഥകളും, റീൽസ്, ഷോർട്സ് എന്നുവേണ്ട പല വിധത്തിൽ ദുഷ്ടത കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ ലോകം. രാഷ്ട്രീയക്കാർ മുതൽ ആതുര സേവന വിഭാഗത്തിൽ പോലും ഈ ദുഷ്ടർ ഉപജീവന മാർഗത്തിനായി കടന്നുകൂടിയിരിക്കുന്നു. നെഹമ്യാവ് 5:14. 12 സംവത്സരം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. നമുക്ക് ഏറ്റെടുക്കാവുന്ന ഒരു മാതൃക, സേവനം ഉപജീവന മാർഗമാക്കാതെ ത്യാഗപൂർവമായി തനിക്ക് ലഭിക്കേണ്ട പ്രൊവിഷൻസ് വേണ്ടെന്ന് വെക്കുന്ന നെഹമ്യാവും സഹോദരന്മാരും. സങ്കീർത്തനം 127:2. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കുവാൻ പോകുന്നതും കഠിന പ്രയത്നം കൊണ്ട് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. സദൃശ്യവാക്യം 20:17 പ്രകാരം പറയുന്നു, വ്യാജത്തിൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവൻ്റെ വായിൽ ചരൽ നിറയും. ദുഷ്ടതയിൽ നേടിയതെല്ലാം നഷ്ടമാകും എന്ന് നാം ഓർക്കുക. 1 തെസ്സലോനിയർ 5:22 നമ്മോട് പറയുന്നത്, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ഒരു പക്ഷേ ഇപ്പോൾ അത് നൈമിഷിക സുഖവും സംതൃപ്തിയും നൽകുന്ന ഒരു ഉപജീവന മാർഗമായിരിക്കാം. പക്ഷേ ദുഷ്ടതയാൽ ലഭിച്ചതെങ്കിൽ വിട്ടകലുവാൻ നാം മടി വിചാരിക്കരുത്. സകലവിധ ദോഷവും വിട്ടകലുവിൻ എന്നത് ഒരു കൽപ്പനയാണ് എന്ന് നാം ഓർക്കുക. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ഉപരിയായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022119 എന്ന നമ്പർ ഉപയോഗിക്കുക.